വലതുപക്ഷ വികസന പ്രവർത്തനങ്ങൾ പ്രകടന പത്രികയിൽ മാത്രമായി ഒതുക്കുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ കേരളത്തിൽ എൽഡിഎഫ് സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. കേരളം ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതികളിലൂടെയാണ്. 600 വാഗ്ദാനങ്ങളിൽ 580 നടപ്പിലാക്കിയെന്നും 300 കോടിയിലധികം രൂപ കേന്ദ്ര സർക്കാർ ഇനിയും ഈ വിഷയത്തിൽ സർക്കാരിന് തരാറുണ്ട്. 2024 കേരളത്തിൽ പരമദരിദ്രരുടെ എണ്ണം കുറയും. 2025 പരമദരിദ്രർ ഇല്ലാത്ത കേരളമാണ് സ്വപ്നമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാലക്കാട് കോട്ടമൈതാനത്ത് നടന്ന തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമ നിധിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ലക്ഷ്യമിടുന്നത് 2025 നവംബർ 1 അതോടെ സംസ്ഥാനത്ത് പരമദരിദ്ര കുടുംബങ്ങൾ ഇല്ലാത്ത അവസ്ഥ, അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിതമായ ഒരു സംസ്ഥാനം ആ നിലയിലേക്ക് സംസ്ഥാനത്തെ മാറ്റണമെന്നാണ്. ഇതാണ് നാം വിവിധ വിഭാഗങ്ങളുടെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യം. ഇങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുകയാണ്. എല്ലാത്തിൻ്റെയും വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. നാം ലക്ഷ്യമിടുന്നത് ഒരു നവകേരളമാണ്. ആ നവകേരളം എന്ന് പറയുമ്പോൾ ലോകത്ത് വികസിത രാഷ്ട്രങ്ങളുണ്ട്, ആ വികസിത രാഷ്ട്രങ്ങളിൽ മധ്യവരുമാന രാഷ്ട്രങ്ങളുണ്ട്. ആ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാരത്തിന് തുല്യമായ ജീവിത നിലവാരം കേരളം 25 വർഷം കൊണ്ട് നേടാനാകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്.